ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ മൊബൈൽ ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആണ് തരാൻ പോണത്. നിങ്ങളെല്ലാം തമ്മിലേ കണ്ട പോലെ എങ്ങനെയാണ് അതുപോലെ മൊബൈലിൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ട് തന്നെ ബെല്ലൈക്കൺ ജസ്റ്റ് എനേബിൾ ചെയ്യും. ഓൾ നോട്ടിഫിക്കേഷൻ ഇടും. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്സാർട്ട്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ആക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ആക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ലോഡ് അനുസരിച്ച് നേരെ എടുക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ സൈനപ്പ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ അവിടെ ടോപ്പിൽ സ്കിപ്പ് കൊടുത്താൽ മതി. ഇനി നടുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും, ഇങ്ങനെ ആനിമേറ്റഡ് പ്ലസ് ബട്ടൺ, അത് വെച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പം ഫൈനൽ ഫോട്ടോ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരിക്കും ഫൈനലായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഫോട്ടോ ഇരിക്കുക. ഇതുപോലെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഓൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക ടോപ്പിലായിട്ട്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ എവിടെയാണ് കിടക്കുന്നത് ആ ഫോൾഡറിലോട്ട് പോകുക. ഫോൾഡറല്ല, അതിനകത്ത് സ്ക്രോൾ ചെയ്ത ഫോട്ടോ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. ജസ്റ്റ് ഓക്കെ, ഞാൻ എഡിറ്റ് ചെയ്യാൻ പോണ ഫോട്ടോ ഇതാണ്, ഈ ബ്ലൂ തീമുള്ള ഫോട്ടോയാണ്. ജസ്റ്റ് അതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അതിനായിട്ട് എഫക്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, ആ ജസ്റ്റ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. ഇവിടെ കുറച്ച് പോയി കഴിയുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ബി ആൻഡ് ഡബ്ല്യൂ എന്നിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. ഇനി ടോപ്പിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇരുന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഡ്രോ ഓപ്ഷൻ, അതായത് വീഡിയോ ഒന്നുകൂടി ഡ്രോ കൊടുക്കുക. അതിനുശേഷം ലെയർ ഏറ്റവും ലാസ്റ്റ് അയക്കണേ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആഡ് ഫോട്ടോ, അതിൻ്റെ തൊട്ടടുത്ത് ഫോട്ടോ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ഫോട്ടോ കൊടുക്കുക. ജസ്റ്റ് ലോഡാണ്, ഇത്ര താമസമുണ്ട്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളൊരു ഫോട്ടോ ഡൗൺലോഡാക്കുന്നുണ്ട്. ആ ഫോട്ടോ മാത്രം മതി ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എൻ്റെ ഡ്രൈവിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, ആ ഫോട്ടോ ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് ആ ഫോട്ടോ എവിടെയാണോ ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. ഗ്യാലറിയിലാണ് എൻ്റെ ഫോട്ടോ കിടക്കുന്നത്, ഞാൻ മറന്നുപോയി. ജസ്റ്റ് ഗ്യാലറി പോവുക. അതിന് ശേഷം ടോപ്പായിട്ടൊരു ഫോട്ടോ കാണാമല്ലോ ആദ്യം കിടക്കുന്നത്, ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ആക്കേണ്ട ഫോട്ടോ. എന്നിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഏത് സൈസ് എത്ര സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക. എൻ്റെ ഫേസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് അത് കുഴപ്പമില്ല, നമുക്കത് സെറ്റാക്കി എടുക്കാം. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫേസിൽ. ഓക്കെ, അഡ്ജസ്റ്റിന് ശേഷം ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ താഴെ ഒരു ആരോ ബട്ടൺ കാണാൻ സാധിക്കും, ചെറിയൊരു ആരോ. അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓവർലേ, ഏറ്റവും ലാസ്റ്റായിട്ട് ഓവർലേ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഓവർലേ ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അത്ര കറക്റ്റ് ആയിട്ടില്ല നമ്മുടെ. ഓക്കെ, ഇത്തിരി നമ്മുടെ അതിൽ ബ്രഷാണ് ഇരിക്കുന്നത്, നമ്മുടെ ജസ്റ്റ് ഡ്രോ ചെയ്തിൽ. ഓക്കെ, നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല, കാരണം നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ സംഭവം വന്നിട്ടുണ്ട്. കണ്ണിൻ്റെയും ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഈ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്, ആ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. കണ്ണിൻ്റെ അവിടെയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ എറേസർ ടൂൾ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മനുഷ്യൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കണ്ണൊക്കെ ഒന്ന്, ഇപ്പം കണ്ണ് ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഒപ്പേസിറ്റി ഇത്തിരി കുറച്ചിടുന്നതായിരിക്കും നല്ലത്, ഫുള്ളിടണ്ടാവും. ഫുള്ളിട്ട് കഴിഞ്ഞാൽ സൈഡൊക്കെ ശരിയാവത്തില്ല. പിന്നെ ആവശ്യമില്ലാത്ത ഭാഗത്തുള്ളതെല്ലാം മായ്ച്ചു കളയുക. ഇപ്പം മുടിയുടെ സൈഡിൽ നിന്ന് മായ്ക്കണം. ഇപ്പം കണ്ണ് ശരിയായെന്ന് തോന്നുന്നു, അത്യാവശ്യം കണ്ണ് ശരിയായിട്ടുണ്ട്, ചുണ്ടും കണ്ണുമൊക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ആവശ്യമില്ലാത്ത ഭാഗമെല്ലാം കറക്റ്റ് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആയെന്ന് തോന്നുന്നു.
ജസ്റ്റ് സൂം ചെയ്തിട്ട് ഈ ബോക്സിൻ്റെ സ്ക്വയറിൻ്റെ എഡ്ജസ് ജസ്റ്റ് ഒന്ന് വായിക്കേണ്ടി വരും. ആ ജസ്റ്റ് നമ്മൾ സൈസ് അത്യാവശ്യമായിട്ടിട്ട് ജസ്റ്റ് എഡ്ജസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എഡ്ജിൽ ഇത്തിരിയിട്ട് കിടക്കുന്നുണ്ട്, ഇത്തിരി ജസ്റ്റ് മൊത്തത്തിൽ ക്ലിയർ ചെയ്യുക. സൈഡ് എഡ്ജസൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇവിടെയൊക്കെ ജസ്റ്റ് ഇത്തിരി ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക എവിടെയൊക്കെയാണ് ക്ലിയർ ആകാനുള്ളത്, ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇപ്പം വലിയ കുഴപ്പമില്ലെന്നൊന്ന് ഫോട്ടോ. അതിനുശേഷം നിങ്ങൾ ടോപ്പിലൊരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും, ആ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് കോർണറിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം സേവ് ഇമേജ് കൊടുക്കുക. ഇനിയുടെ ഇമേജ് സേവ് ആയിട്ടുണ്ട്, ജസ്റ്റ് കണ്ടറി. ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.